ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ രശ്മി ഏലിയാസ്. നമ്മൾ PSC എക്സാമിലൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ക്യൂവിൽ ഒരാളുടെ സ്ഥാനം ഫ്രണ്ടിൽ നിന്ന് ഇത്രാമതാണ്, ബാക്കിൽ നിന്ന് ഇത്രാമതാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യൂവിൽ എത്ര പേരുണ്ട്. അങ്ങനെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ നമുക്ക് ചോദിക്കാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാങ്കിങ് അല്ലെങ്കിൽ സ്ഥാനനിർണയം എന്ന ടോപ്പിക്കാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. റാങ്കിങ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇക്വേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ക്യൂവിൽ നിൽക്കുകയാണ്. നിങ്ങളൊരു ക്യൂവിൽ ഫ്രണ്ടിൽ നിന്ന് മൂന്നാമതാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഫ്രണ്ടിൽ രണ്ട് പേരുണ്ടെന്നല്ലേ, രണ്ട് പേര് കഴിഞ്ഞിട്ട് മൂന്നാമതാണ് നിങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നിന്ന് ഏഴാമതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ ആറ് പേരുണ്ട്, ഏഴാമതാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലേ. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരും? സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചേക്കുവാണ്. ഒരു ക്യൂവിൽ ഫ്രണ്ടിൽ നിന്ന് രണ്ട് പേര് കഴിഞ്ഞ് മൂന്നാമത്തെ ആളായിട്ടാണ് നിങ്ങൾ. അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് ഏഴാമതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താഴെ ആറ് പേര് കാണും, ഏഴാമതാണ് നിങ്ങൾ. സോ ഈ ക്യൂവിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ മേളിൽ രണ്ട് പേരുണ്ട്, നിങ്ങളുടെ കൂട്ടി ഒന്ന് മൂന്ന്, താഴോട്ട് ആറ് പേര്. സോ ആറ് മൂന്ന് മൊത്തം ഒൻപത് പേരുണ്ട്. ഇങ്ങനെയാണ് വരച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു നിരയിൽ രാഹുൽ മുകളിൽ നിന്ന് പത്താമതും താഴെ നിന്ന് നാൽപ്പതാമതും ആണെങ്കിൽ ആ നിരയിൽ മൊത്തം എത്ര ആളുകളുണ്ട്? സോ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണെങ്കിൽ എങ്ങനെ വരും? രാഹുൽ മുകളിൽ നിന്ന് പത്താമതാണ്, അതായത് മുകളിൽ നിന്ന് ഒൻപത് പേര് കഴിഞ്ഞ് പത്താമതാണ് രാഹുൽ നിൽക്കുന്നത്. അതുപോലെ താഴെ നിന്ന് നാൽപ്പതാമതാന്ന് പറഞ്ഞാൽ താഴെ നിന്ന് മുപ്പത്തി ഒൻപത് പേര് കഴിഞ്ഞ് നാൽപ്പതാമതാണ് രാഹുൽ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ആ നിരയിൽ മൊത്തം എത്ര പേരുണ്ട് എന്നാണ്. സോ മേളിൽ നിന്ന് ഒൻപത് പേര് പ്ലസ് രാഹുൽ ഒരാളൂടെ കൂട്ടി പത്ത് പ്ലസ് താഴെ മുപ്പത്തൊമ്പത്, പത്തും മുപ്പത്തൊമ്പത് മൊത്തം നാൽപ്പത്തി ഒൻപത് പേരുണ്ട്. ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ രാഹുലിൻ്റെ സ്ഥാനം മുകളിൽ നിന്ന് പത്താമതെന്ന് പറഞ്ഞാൽ മുകളിൽ ഒൻപത് പേരുണ്ട്, അത് കഴിഞ്ഞ അടുത്തയാളാണ് രാഹുൽ. അതുപോലെ താഴെ നിന്ന് നാൽപ്പതാമതെന്ന് പറഞ്ഞാൽ താഴെ മുപ്പത്തൊമ്പത് പേരുണ്ട്, അത് കഴിഞ്ഞ അടുത്തയാളാണ് രാഹുൽ. ഇനി ടോട്ടൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മുകളിൽ ഒൻപതുണ്ട് പ്ലസ് രാഹുൽ ഒന്ന്, രാഹുലിനെ കൂട്ടാതിരിക്കരുത്, പിന്നെ താഴെ മുപ്പത്തൊമ്പത് പേരുണ്ട്. സോ മൊത്തം ഒൻപത് പ്ലസ് ഒന്ന് പ്ലസ് മുപ്പത്തി ഒമ്പത്, മുപ്പത്തൊമ്പത് നാൽപ്പത്, ടോട്ടല് നാൽപ്പത്തി ഒൻപത് പേരുണ്ട്. ഇനി ഈ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് വരയ്ക്കാതെയും സോൾവ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ രാഹുലിന് തന്നെ മുകളിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്, താഴെ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്. സോ ഒരാളുടെ തന്നെ ഇരുവശത്തു നിന്നുമുള്ള സ്ഥാനങ്ങൾ തന്നിട്ട് മൊത്തം എത്ര പേരുണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ഒന്ന് കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി രാഹുലിൻ്റെ സ്ഥാനം മുകളിൽ നിന്ന് പത്തെന്ന് പറഞ്ഞാൽ അതിൽ രാഹുൽ ഇൻക്ലൂഡഡ് ആണ്, താഴെ നിന്ന് നാൽപ്പതെന്ന് പറഞ്ഞാൽ അതിലും രാഹുൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് രാഹുലിനെ ഒരു പ്രാവശ്യം കൗണ്ട് ചെയ്താൽ മതി, അതുകൊണ്ടാണ് ഒന്ന് കുറയ്ക്കുന്നത്. സോ ഒരാളുടെ തന്നെ ഇരുവശത്തുമുള്ള സ്ഥാനങ്ങൾ നിന്നുള്ള സ്ഥാനങ്ങൾ തന്നിട്ട് ടോട്ടൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. സോ ഇവിടെ പത്ത് പ്ലസ് നാൽപ്പത് മൈനസ് വൺ, നാൽപ്പതും പത്തും അൻപതാണ്, അൻപതിൽ നിന്ന് ഒന്ന് പോയാൽ നാൽപ്പത്തി ഒൻപതെന്ന് ആൻസർ കിട്ടും. ഇനി ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സഞ്ജീവിൻ്റെ സ്ഥാനം ഇടതുവശത്ത് നിന്ന് ഏഴാമതും വലതുവശത്ത് നിന്ന് ഇരുപത്തെട്ടാമതും ആണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? സോ നേരത്തെ പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് രണ്ട് രീതിയിൽ ഇത് ആൻസർ ചെയ്യാം. സോ ഇവിടെ സഞ്ജീവിൻ്റെ തന്നെ ഇടതുവശത്ത് നിന്നും വലത്തുവശത്തുമുള്ള സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. സോ മൊത്തം എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇരുവശത്ത് നിന്നുള്ള സ്ഥാനങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. സോ ഏഴ് പ്ലസ്
ഇരുപത്തിയെട്ട് മൈനസ് വൺ എന്ന് വരും. ഇരുപത്തെട്ടും ഏഴ് മുപ്പത്തഞ്ചാണ്. മുപ്പത്തഞ്ചിൽ നിന്നൊന്ന് കുറച്ച മുപ്പത്തിനാല് പേരാണ് ടോട്ടൽ ആ ക്ലാസ്സിലുള്ളത്. ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരച്ചെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ പറഞ്ഞിരിക്കുന്നത് സഞ്ജീവിൻ്റെ സ്ഥാനം ഇടത്തുവശത്ത് നിന്ന് ഏഴാമതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇടത്തുവശത്ത് നിന്ന് ആറ് പേര് കഴിഞ്ഞ് അടുത്തയാളാണ് സഞ്ജീവ്. അതുപോലെ വലത്തുവശത്ത് നിന്ന് ഇരുപത്തിയെട്ടാമതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം വലതുവശത്ത് നിന്ന് ഇരുപത്തേഴ് കഴിഞ്ഞ് അടുത്തയാളാണ് സഞ്ജീവ്. ഇനി മൊത്തം എത്ര കുട്ടികളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സഞ്ജീവിൻ്റെ ഇടത്തോട്ട് ആറ് പേരുണ്ട്, വലത്തോട്ട് ഇരുപത്തേഴ് പേരുണ്ട്. സോ ഇരുപത്തേഴും ആറും മുപ്പത്തി മൂന്ന് പേരുണ്ട്, പ്ലസ് സഞ്ജീവിനെയും കൂടെ കൂട്ടി മുപ്പത്തി നാല് പേരുണ്ട് ക്ലാസ്സിൽ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വരിയിൽ രാഹുൽ ഇടത്തു നിന്ന് പന്ത്രണ്ടാമതും വലത്തു നിന്ന് നാലാമതും ആണ്. എത്ര കുട്ടികളെ കൂടെ കൂട്ടിയാൽ ആ വരിയിൽ ഇരുപത്തെട്ട് കുട്ടികളാകും? ഇതും നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം, അതിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ ഇരുപത്തെട്ടാകും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് നോർമൽ രീതിയിൽ ഇത് ചെയ്യുന്നത്? ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് രാഹുലിൻ്റെ തന്നെ ഇടത്തു നിന്നുള്ളതും വലത്തു നിന്നുമുള്ള സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്ന് കുറച്ചാൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കിട്ടും. സോ ഇടത്തു നിന്ന് പന്ത്രണ്ടാമതാണ്, വലത്തു നിന്ന് നാലാമതാണ്. സോ പന്ത്രണ്ട് പ്ലസ് നാല് മൈനസ് വൺ, പതിനാറിൽ നിന്ന് പോയ പതിനഞ്ച് കുട്ടികൾ ഈ വരിയിൽ ഇപ്പോൾ ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്ര കുട്ടികൾ കൂടെ ഈ വരിയിൽ കൂട്ടിയാൽ ടോട്ടൽ ഇരുപത്തെട്ടാകുമെന്ന്. സോ ഓൾറെഡി പതിനഞ്ചുണ്ട്. സോ ഇരുപത്തെട്ട് മൈനസ് പതിനഞ്ച്, പതിമൂന്ന് കുട്ടികളെ കൂടെ കൂട്ടിയാൽ ഈ വരിയിൽ ഇരുപത്തെട്ട് കുട്ടികളാവും. ഇനി വരച്ച് സോൾവ് ചെയ്യുവാണെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. രാഹുല് ഇടത്ത് നിന്ന് പന്ത്രണ്ടാമത്, വലത്ത് നിന്ന് നാലാമത്. ഇടത്ത് നിന്ന് പന്ത്രണ്ടാമത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പേര് കഴിഞ്ഞ് അടുത്തയാളാണ് രാഹുൽ. വലത്ത് നിന്ന് നാലാമതെന്ന് പറഞ്ഞാൽ വലത്ത് നിന്ന് മൂന്ന് പേര് കഴിഞ്ഞ് അടുത്തയാളാണ്. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇടത്തോട്ട് പതിനൊന്ന് പേരുണ്ട്, വലത്തോട്ട് മൂന്ന് പേരുണ്ട്. സോ പതിനൊന്ന് പ്ലസ് മൂന്ന് പതിനാല് പ്ലസ് രാഹുൽ ഒന്ന്, ടോട്ടല് പതിനഞ്ച് പേരുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് ടോട്ടൽ ഇരുപത്തെട്ടാകാൻ ഈ ഇപ്പോൾ ഉള്ള കുട്ടികളുടെ കൂടെ എത്ര പേരെ കൂടെ ആഡ് ചെയ്യണമെന്ന്. സോ എങ്ങനെയാണ്? ഇരുപത്തെട്ട് മൈനസ് ഇപ്പം പതിനഞ്ചുണ്ട്, ഇരുപത്തെട്ട് മൈനസ് പതിനഞ്ച് എന്ന് പറയുന്നത് പതിമൂന്ന് എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നാൽപ്പത്താറ് കുട്ടികളുള്ള ക്ലാസ്സിൽ അരുണയുടെ സ്ഥാനം മുമ്പിൽ നിന്ന് പന്ത്രണ്ടാണ് എങ്കിൽ പിന്നിൽ നിന്ന് അരുണയുടെ സ്ഥാനം എത്രയാണ്? ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ആണെന്നും അറിയാം, ഒരു സൈഡിൽ നിന്ന് അരുണയുടെ സ്ഥാനം എത്രയാണെന്നും അറിയാം. ഇവിടെ ടോട്ടൽ നാൽപ്പത്താറ് പേരുണ്ടെന്നറിയാം, അരുണയുടെ സ്ഥാനം ഫ്രണ്ടിൽ നിന്ന് പന്ത്രണ്ടാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നാൽപ്പത്താറ് മൈനസ് പന്ത്രണ്ട് ചെയ്താൽ അരുണയുടെ ബാക്കിൽ എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ നാൽപ്പത്താറ് മൈനസ് പന്ത്രണ്ട് എന്ന് പറയുന്നത് മുപ്പത്തി നാലാണ്. സോ അരുണയുടെ ബാക്കിലോട്ട് മുപ്പത്തി നാല് പേരുണ്ട്. ഇനിയും നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? പിന്നിൽ നിന്ന് അരുണയുടെ സ്ഥാനം. ഇപ്പം ഈ നിങ്ങൾ ഈ ഫിഗറിൽ നോക്കിയാൽ അരുണയ്ക്ക് താഴെ മുപ്പത്തിനാല് പേരുണ്ട്. സോ പുറകിൽ നിന്ന് അരുണ എത്രാമതാണ് നിൽക്കുന്നത്? മുപ്പത്തിനാലിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി മുപ്പത്തഞ്ചാമതല്ലേ. സോ പിന്നിൽ നിന്ന് അരുണയുടെ സ്ഥാനം മുപ്പത്തി അഞ്ചാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടോട്ടൽ സ്റ്റുഡൻസും നമുക്കറിയാം, ഒരു വശത്ത് നിന്നുള്ള അരുണയുടെ സ്ഥാനവും അറിയാം. സോ മറുവശത്ത് നിന്നുള്ള അരുണയുടെ സ്ഥാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് അരുണയുടെ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക. സോ നാൽപ്പത്താറ് മൈനസ് പന്ത്രണ്ട് മുപ്പത്തിനാല് എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. സോ മുപ്പത്തി അഞ്ച്, അതായത് അരുണ പിന്നിൽ നിന്ന് മുപ്പത്തി അഞ്ചാമതാണ് നിൽക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് അരുണയുടെ ഫ്രണ്ടിൽ നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. സോ മുപ്പത്തഞ്ചെന്ന് ആൻസർ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മുപ്പത്തൊന്ന് കുട്ടികളുള്ള ക്ലാസ്സിൽ മാധവിൻ്റെ മുമ്പിൽ നിന്നുള്ള സ്ഥാനം പതിനേഴാണ് എങ്കിൽ മാധവിൻ്റെ പിന്നിൽ നിന്നുള്ള സ്ഥാനം എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വേണം സോൾവ് ചെയ്യാം. സോ ഡയറക്റ്റായിട്ട് സോൾവ് ചെയ്യുവാണ് എങ്ങനെ വരും? ടോട്ടൽ സ്റ്റുഡൻസ് മുപ്പത്തൊന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, മുൻപിൽ നിന്നുള്ള സ്ഥാനം പതിനേഴാണ്. സോ മുപ്പത്തൊന്ന് മൈനസ് പതിനേഴ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ മാധവിൻ്റെ പിൻപിൽ നിന്നുള്ള സ്ഥാനം കിട്ടും. സോ മുപ്പത്തൊന്ന് മൈനസ് പതിനേഴ് എന്ന് പറയുന്നത് പതിനാലാണ്. പതിനാല് പ്ലസ് വൺ ചെയ്യുമ്പോൾ പതിനഞ്ചാം സ്ഥാനമാണ് പിൻപിൽ നിന്ന് മാധവിന്. എന്താണ് ചെയ്തത്?
മുമ്പിൽ നിന്നുള്ള സ്ഥാനവും തന്നിട്ടുണ്ട്, ടോട്ടൽ സ്റ്റുഡൻസും തന്നിട്ടുണ്ട്. സോ ടോട്ടൽ സ്റ്റുഡൻസിൽ നിന്ന് ഒരു വശത്ത് നിന്നുള്ള സ്ഥാനം കുറയ്ക്കുക. സോ 31 മൈനസ് 17 എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക. സോ 15 ആൻസർ. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരച്ച് ചെയ്താൽ എങ്ങനെ വരും? ടോട്ടൽ 31 സ്റ്റുഡൻസ് ഉണ്ട്, മാധവിൻ്റെ മുമ്പിൽ നിന്നുള്ള സ്ഥാനം 17, അതായത് 16 പേര് കഴിഞ്ഞ് അടുത്തയാളാണ് മാധവ്. 31 നിന്ന് 17 കുറച്ചാൽ മാധവ് കഴിഞ്ഞ് താഴോട്ട് എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ 31 മൈനസ് 17 എന്ന് പറയുന്നത് 14. ഇനി മാധവിൻ്റെ പുറകിൽ നിന്നുള്ള സ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. 14 പേര് പുറകിലുണ്ട്, അതിൻ്റെ അടുത്തയാളാണ് മാധവ്. സോ 14 + 1 = 15 മാധവിൻ്റെ സ്ഥാനം. സോ ടോട്ടലിൽ നിന്ന് തന്നിരിക്കുന്ന സ്ഥാനം കുറച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 പേരുള്ള ഒരു വരിയിൽ രാഹുൽ ഇടത്തുനിന്ന് 10-ാമതും ഗീത വലത്തുനിന്ന് 15-ാമതും ആണ് എങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? സോ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട പോലെയല്ല, ഇവിടെ രണ്ട് ആൾക്കാരുടെ സ്ഥാനമാണ് തന്നിരിക്കുന്നത്. രാഹുൽ ഇടത്തുനിന്ന് 10-ാമതാണ്, ഗീത വലത്തുനിന്ന് 15-ാമതാണ്. അതായത് രണ്ട് പേരുടെ സ്ഥാനമാണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ ഗീതയുടെ രാഹുലിൻ്റെ ഇടയ്ക്ക് എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരാളുടെ ഒരു വശത്ത് നിന്നുള്ള സ്ഥാനവും വേറൊരാളുടെ മറുവശത്ത് നിന്നുള്ള സ്ഥാനവും തന്നിട്ട് അവർക്കിടയിലുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന ഇവരുടെ സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക. അത് മൊത്തം എത്ര പേരുണ്ടോ അതിൽ നിന്ന് കുറയ്ക്കുക. സോ ഇവരുടെ സ്ഥാനം കൂട്ടുമ്പോൾ എത്ര കിട്ടും? ഗീത വലത്ത് നിന്ന് 15-ാമതും രാഹുൽ ഇടത്ത് നിന്ന് 10-ാമതുമാണ്. സോ 15 + 10 = 25. ടോട്ടൽ 50 പേരുണ്ട്. സോ 50 നിന്ന് 25 കുറച്ചാൽ 25 പേരാണ് ഗീതയുടെയും രാഹുലിൻ്റെയും ഇടയ്ക്കുള്ളത്. ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 20 പേരുള്ള ഒരു വരിയിൽ രാഹുൽ ഇടത്ത് നിന്ന് 10-ാമതും ഗീത വലത്ത് നിന്ന് 15-ാമതും ആണ് എങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യുവാണെങ്കിൽ രാഹുലിൻ്റെയും ഗീതയുടെയും സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, അത് രണ്ടുകൂടെ കൂട്ടിയിട്ട് അത് ടോട്ടൽ എത്ര പേരുണ്ടോ അതിൽ നിന്ന് കുറയ്ക്കണം. സോ തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 10, 15, 25 കിട്ടും. 20 നിന്ന് 25 കുറച്ചാൽ -5 എന്ന് ആൻസർ കിട്ടും. ഇവിടെ മൈനസ് വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം രാഹുലിൻ്റെ സ്ഥാനം ഇടത്ത് നിന്ന് 10-ാമതാണ്, ഗീതയുടെ സ്ഥാനം വലത്ത് നിന്ന് 15-ാമതാണ്. ആകെ 20 പേരേ ഉള്ളൂ. സോ ഇടത്ത് നിന്നുള്ള രാഹുലിൻ്റെ സ്ഥാനത്തിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ ഗീതയുടെ സ്ഥാനവും വരുന്നുണ്ട്. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വരുന്നത്. സോ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഉള്ള കേസിലാണെങ്കിൽ ആ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യേണ്ട. എത്രയാണോ വാല്യൂ കിട്ടിയത് അതിൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ഈ രണ്ട് പേരുടെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്ത് ചെയ്താൽ മതി? 5 നിന്ന് 2 കുറയ്ക്കുക. സോ 3 പേരാണ് ഗീതയുടെയും രാഹുലിൻ്റെയും ഇടയ്ക്ക് ഉള്ളത്. ക്വസ്റ്റ്യനിൽ 2 പേരുടെ ഓരോ വശത്തു നിന്നുമുള്ള സ്ഥാനങ്ങൾ തന്നിട്ട് അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എത്രയെന്ന് വെച്ചാൽ, ടോട്ടലിൽ നിന്ന് ഇവരുടെ രണ്ട് പേരുടെയും തന്നിരിക്കുന്ന സ്ഥാനങ്ങൾ തമ്മിൽ കൂട്ടുക, അത് ടോട്ടലിൽ നിന്ന് കുറയ്ക്കുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആണെങ്കിൽ ആ വാല്യൂ എത്രയാണോ അത്രയും പേര് തന്നെ ഇവർക്കിടയിൽ കാണും. ഇനിയും കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവർ തമ്മിൽ ക്രോസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ കിട്ടിയ വാല്യൂ എത്രയാണോ അതിലെ നെഗറ്റീവ് സൈൻ വേണ്ട, എത്രയാണോ വാല്യൂ കിട്ടിയത് അതിൽ നിന്ന് 2 കുറച്ച് എഴുതുക. സോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഓൾ.